പുരുഷന്മാരുടെ കുത്തകയായ താന്ത്രിക മേഖലയിൽ നിശബ്ദ വിപ്ലവം തീർക്കുകയാണ് തൃശൂർ സ്വദേശിനികളായ രണ്ട് സ്ത്രീകൾ. കുടുംബക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യാൻ കൊതിച്ചുകൊണ്ടുള്ള ബാല്യമാണ് 24-കാരിയായ ജ്യോത്സന പത്മനാഭനെ സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന ഈ മേഖലയിലേക്ക് എത്തിച്ചത്. അറിഞ്ഞോ അറിയാതെയോ മകളിലൂടെ ജ്യോത്സനയുടെ അമ്മയും ഈ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. മധ്യകേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിലവിൽ ഇവർ തന്ത്രിമാരായി സേവനവും ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിലെ കാട്ടൂരുള്ള താരാനെല്ലൂർ തെക്കിനിയടത്ത് മനയിലെ ജ്യോത്സനയും 47-കാരിയായ അമ്മ അർച്ചന കുമാരിയുമാണ് വേറിട്ട ചിന്ത തിരഞ്ഞെടുത്ത ആ രണ്ട് സ്ത്രീകൾ. എന്നാൽ തങ്ങളുടെ നേട്ടത്തെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളമായി കാണാൻ ഇരുവരും തയ്യാറല്ല. ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണിത്. ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ തീവ്രമായ ഭക്തിയാണ് പൂജാകർമ്മങ്ങളുടെ മേഖലയിലേക്ക് ഇരുവരെയും ആകർഷിച്ചത്. വേദാന്തത്തിൽ രണ്ട് ബിരുദാനന്തര ബിരുദമാണ് ജ്യോത്സനയ്ക്കുള്ളത്. കാഞ്ചി മദ്രാസ് സർവകലാശാലകളിൽ നിന്നാണ് ജ്യോത്സന ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജ്യോത്സന താന്ത്രിക വിദ്യാപഠനം ആരംഭിക്കുന്നത്. മകളുടെ തീവ്രമായ ആഗ്രഹത്തിന് പിതാവായ പത്മനാഭൻ നമ്പൂതിരിപ്പാട് എതിരു നിന്നില്ല. ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പിതാവിന് അതിൽ തെറ്റൊന്നും തോന്നിയില്ല. മാത്രമല്ല, സ്ത്രീകൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പൗരാണിക ഗ്രന്ഥങ്ങളിൽ എവിടെയും വിലക്കുകളില്ലെന്നും ഇവർ പറയുന്നുണ്ട്. പൈങ്കിനിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ജ്യോത്സന ഭദ്രകാളിക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്തത്. ജ്യോത്സനയുടെ കുടുംബക്ഷേത്രമായ ഇവിടെ പിതാവാണ് മുഖ്യപൂജാരി. സാധ്യമായ സമയങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ ഈ 24-കാരി നിർവഹിക്കാറുണ്ട്. മകൾ തന്ത്രവിദ്യാ പഠനം ആരംഭിച്ചതിന് പിന്നാലെ അമ്മയായ അർച്ചനയും ഈ പാത തിരഞ്ഞെടുക്കുകയായിരുന്നു. കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ ഇരുവരും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് സ്ത്രീ പുരുഷ സമത്വം തെളിയിക്കാനായി മാത്രമാകരുതെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതാണ് ഈ വാർത്തയിലെ അല്ലെങ്കിൽ ഈ വിശേഷത്തിലെ പ്രധാന പോയിന്റും. എല്ലാ മേഖലയിലും സ്ത്രീക്ക് തുല്യത വേണം എന്ന് ശാഠ്യം പിടിക്കും പോലെ കടന്നു വരാൻ കഴിയുന്ന ഒരു മേഖല അല്ല ഇത്. മനസ്സുകൊണ്ട് അമിതമായി ആഗ്രഹിച്ച് ശാസ്ത്രവിധി പ്രകാരം എല്ലാം കൃത്യമായിട്ട് പഠിച്ചാണ് ഈ അമ്മയും മകളും താന്ത്രിക കർമ്മം നിർവഹിക്കുന്നത്. അല്ലാതെ പുരുഷന്മാർക്ക് മാത്രമേ ഇതൊക്കെ ആകാവുള്ളൂ, ഞങ്ങൾക്കും പറ്റും എന്ന വാശിയുടെ പുറത്തല്ല. അത്തരം മനോഭാവത്തോടെ ഒരിക്കലും കടന്നു വന്നുകൂടാത്ത ഒരു മേഖലയാണിത്. ഒരു തൊഴിലല്ല, ഈശ്വരനെ സേവിക്കലാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയോ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം, എന്നാൽ പിന്നെ ഇത് ചെയ്തേക്കാം എന്ന് കരുതിയോ ഒരിക്കലും ഈശ്വര സേവയ്ക്കായി ആരും മുതിരരുത്, ആരും മുന്നോട്ട് വരരുത്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ മറ്റെന്തെങ്കിലും ഒരു ആവേശത്തിൻ്റെയോ ലക്ഷ്യത്തിൻ്റെയോ പുറത്ത് പരിശുദ്ധമായ ഒരിടത്തെയും ഒരു വിശ്വാസത്തെയും ഒരു സംസ്കാരത്തെയും ഒന്നും ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. ദൈവവിളി കിട്ടിയതിന് ശേഷമല്ലേ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാകുവാൻ പെൺകുട്ടികൾ പോകുന്നത്. അതുപോലെ ഒരാൾ തുടങ്ങി വെച്ചല്ലോ, എന്നാൽ നമുക്കും ആ വഴി നോക്കാമെന്ന് കരുതി വെറുതെ ഇതിനെപ്പറ്റി ധാരണയില്ലാതെ ഇറങ്ങിത്തിരിക്കരുതേ എന്നൊരപേക്ഷയുണ്ട്. കാരണം ആരാധനാലയങ്ങൾ നമ്മുടെ മനസമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഇടങ്ങളാണ്. നിങ്ങളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാവും. ആരായാലും നാളെ എന്ന പ്രതീക്ഷ നൽകുന്ന, മതിവരുവോളം നമുക്ക് സങ്കടം പറയാവുന്ന, ഏത് സമയത്തും ആശ്രയിക്കാവുന്ന ഒരേ ഒരു ഉറപ്പ്, അതാണ് ഈശ്വരനും ഈശ്വര സന്നിധിയും. വിശ്വാസം ഏതുമാവട്ടെ, ആ പ്രത്യാശയെ കളങ്കപ്പെടുത്താതിരിക്കുക.